വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. മനസ്സിന്റെ സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യമെന്ന് പറയാറുണ്ടെങ്കിലും വിവാഹ കമ്പോളത്തിലെത്തുമ്പോൾ പലരും ഇത് മറക്കാറുണ്ട്. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് സുന്ദരനോ സുന്ദരിയോ ആയാൽ ജീവിതം സന്തോഷകരമാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് സമൂഹത്തിൽ. അവരിൽ നിന്നും വ്യത്യസ്തരാവുകയാണ് ലളിത എന്ന യുവതിയും ഭർത്താവും. ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന ഫേസ്ബുക്ക് പേജിലാണ് ജീവിതത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഇവർ കുറിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇങ്ങനെ: അപ്രതീക്ഷിതമായിട്ടാണ് ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പ്പോൾ ഒരു ഫോൺ വന്നത്. എന്റെ അമ്മയോട് സംസാരിക്കണമെന്നാണ് മറുതലക്കിൽ നിന്നുള്ള ആവശ്യം. അമ്മ എന്റെ ഒപ്പമില്ല, ഗ്രാമത്തിലാണ് താമസം. നിങ്ങൾക്ക് നമ്പർ തെറ്റിപ്പോയതാകുമെന്ന് ആ ശബ്ദത്തിന്റെ ഉടമ അറിയിച്ചു. ക്ഷമിക്കണം സഹോദര എന്ന് പറഞ്ഞ അവർ ഫോൺ വെച്ചു. തിരികെ വിളിച്ച് അവരാരാണെന്ന് അന്വേഷിച്ചു. 15 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് അവളെ മറക്കാനായില്ല. വീണ്ടും വിളിച്ചു, കൂടുതൽ അറിയാൻ ശ്രമിച്ചു. പതുക്കെ ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിച്ചു. ഒരു മാസത്തിന് ശേഷം അവൾ എന്നോട് പറഞ്ഞു, അധിക കാലം ഞാൻ ഫോൺ ചെയ്യുമെന്ന് തോന്നുന്നില്ലെന്ന്. അവൾ പറഞ്ഞത് എന്റെ മനസ്സിനെ അലട്ടി. പിറ്റേ ദിവസം എന്താണ് കാരണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൾ ആദ്യമായി അവളെക്കുറിച്ച് മനസ്സ് തുറക്കുന്നത്. അവളുടെ മുഖം പകുതിയും പൊള്ളിപ്പോയതാണെന്ന് പറഞ്ഞു. അതിനെന്താണെന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ എന്നെ കണ്ടാൽ ഭയക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരാളല്ല എന്ന് പറഞ്ഞു. അവളെ കാണണമെന്നുള്ള ആഗ്രഹം കൂടി വന്നു. ഒരു സുഹൃത്തിനൊപ്പം അവളുടെ ഗ്രാമത്തിലെത്തി. ആദ്യമായി ഞങ്ങൾ കണ്ടു. അവൾ മുഖത്ത് നിന്ന് ദുപ്പട്ടയെടുത്തപ്പോൾ ഒരു നിമിഷം ഞാൻ ഭയന്നു. ഞാൻ സിനിമയിലെ നായകനൊന്നുമല്ല, എനിക്ക് അഭിനയിക്കാനും അറിയില്ല. പക്ഷേ അവളുടെ നിഷ്കളങ്കമായ ചിരി എന്നെ ആകർഷിച്ചു. ആ നിമിഷം തീരുമാനം, ലളിത തന്നെയാണ് എന്റെ വധുവെന്ന്. 5 വർഷങ്ങൾക്ക് മുൻപ് അവളും അവളുടെ അർദ്ധ സഹോദരനും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കമുണ്ടായി. അവൻ പറഞ്ഞു, നീ ധിക്കാരിയാണ്, നിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും എന്നയാൾ ഭീഷണിപ്പെടുത്തി. അവൾ അത് തമാശയായിട്ടാണ് കണ്ടത്. എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം അവൻ തിരിച്ചു വന്നു. അവൾ പുറത്തു പോകുന്ന സമയം അവളുടെ മുടി പിടിച്ചു വലിച്ചു. അവളുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു. അവളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തിച്ചു. ചികിത്സയ്ക്കായി അവൾ ആസിഡ് ആക്രമണത്തെ അതിജീവിച്ചവരുടെ ഒപ്പം എത്തി. അവസാനം എന്നിലും, എങ്ങനെ എന്റെ വധുവിനെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുമെന്ന് പലരും എന്നോട് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, സ്നേഹം അങ്ങനെയാണ്, ഇത് മറ്റുള്ളവരുടെ കാര്യമല്ല, എന്റെയും അവളുടെയും മാത്രം കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരാളെ എവിടെ വെച്ചാണ് നിങ്ങൾ കണ്ടെത്തുക എന്നറിയില്ല, അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. അവളും ഞങ്ങളുടെ മകനുമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. അവളെപ്പോഴും പ്രചോദനമാകുന്ന ഒരു പെൺകുട്ടിയാണ്, സത്യസന്ധതയാണ്, ദയാലുവാണ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരിയാണ്. കാരണം ഞാൻ അവളുടെ ഹൃദയം കണ്ടു, അതിലാണ് കാര്യം. അവൾ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നന്ദി.